ഹായ് മലൂസ്, ബംഗാളിലെ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ ബാക്കിയുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇതുപോലെ ബൗൾ ദാദമാർ ഇരുന്നിട്ട് പാട്ട് പാടുന്നത്. ഇവരുടെ പാട്ടിന് ബൗൾ സംഗീതം എന്നാണോ പറയുന്നത്? ആ ദാദയുടെ കയ്യിലിരിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് പേരാണ് എക്താര. എക്താര എന്ന് പറയാൻ തന്നെ കാരണം അതിന് ഒരു സ്ട്രിങ് ആണുള്ളത്. ആ കയ്യിലിരിക്കുന്ന ചെറിയ ഡ്രമ്മിൻ്റെ പേര് ഡുഗി എന്നാണ്. ആ കാലിൽ താളം പിടിക്കുന്ന ചലങ്ക് പോലുള്ള മണിയുടെ പേര് ഗുങ്കുർ എന്നാണ് കേട്ടോ. ഞാൻ ഇവരെ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. എനിക്ക് അവരുടെ വരികളൊന്നും കറക്റ്റായിട്ട് അറിയില്ലെങ്കിലും അത് പാടി കേൾക്കുന്നത് കാണാൻ നല്ല രസമാണ്. ബംഗാളിന്റെ പല ഭാഗങ്ങളിൽ, അതായത് ട്രെയിനിലും ഗ്രാമപ്രദേശങ്ങളിലും വഴിയോരങ്ങളിലൊക്കെ ഇതുപോലെ കാവ്യ വസ്ത്രം ധരിച്ചിട്ടോ അല്ലെങ്കിൽ യെല്ലോ ഡ്രസ് ഇട്ടിട്ടുള്ള ബൗൾ ദാദമാരെ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് ഇതുപോലത്തെ മാലയും തോൾ സഞ്ചിയും അതുപോലെ തന്നെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊണ്ടിട്ടാണ് അവർ നടക്കുന്നത്. ബൗളുകളുടെ കമ്മ്യൂണിറ്റി വളരെ ചെറുതാണ്, പക്ഷെ ബംഗാളിന്റെ കൾച്ചറിൽ അവർക്ക് വളരെ വലിയ സ്ഥാനമുണ്ട്. വളരെ സാധുക്കളായിട്ടുള്ള മനുഷ്യന്മാരാണ് അവർ. അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹമാണ് സംസാരിക്കുമ്പോഴാണെങ്കിലും. പിന്നെ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ലൈഫാണ് കേട്ടോ അവരുടെ. ഈ പാട്ട് നിങ്ങൾ മിക്കവരും കേട്ടിട്ടുണ്ടാവില്ലേ? എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല, എന്നാലും ആ പാട്ടിന്റെ ഒക്കെ ഒറിജിനൽ ബൗൾ മ്യൂസിക് എന്നാണ് കേട്ടോ. আমি 1 মাস কেরালা কেরালা পাঁচ সাল ছ সাল আগে
এটা হচ্ছে কচি ওকে হ্যাঁ হ্যাঁ কচি তারপরে কি বলো এটাকে আমাদের এর্নাকুলম হ্যাঁ হ্যাঁ তারপরে অনেক ঘুরেছি এক মাস দারুণ জায়গা আছে കുറച്ച് വർഷം മുമ്പ് ആള് കേരളത്തിൽ വന്ന് നിന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പാട്ട് പാടുന്ന ബൗളുകളും ഉണ്ട്. ഇനി എങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് പാട്ട് പാടുന്ന ബൗളുകളെ കാണുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാട്ടോ. അപ്പൊ ബംഗാളിന്റെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ബൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, സപ്പോർട്ട് ചെയ്യൂട്ടോ.